അസ്സലാമലൈക്കും. ഒരു കമ്പനിയിലെ ജോലിക്കാരൻ ഒരിക്കലും ആ കമ്പനിയിൽ നിന്ന് എന്നെ പിരിച്ചു വിടുകയില്ല, എനിക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഞാൻ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, ഇതിൽ ഞാൻ സ്ഥിരമായിരിക്കുമെന്ന് സെക്യൂരിറ്റി ഫീൽ ലഭിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചില ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ പോലെയൊക്കെ സെക്യൂർഡായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവർ വേണ്ട രീതിയിൽ ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാകുമോ? കാരണം ചെയ്താലും ശരി ചെയ്തില്ലെങ്കിലും ശരി, ശമ്പളം ഒരുപോലെയാണ്, സ്ഥാനക്കയറ്റം ഒരുപോലെയാണ്, ജോലി നഷ്ടപ്പെടില്ല. അപ്പോൾ ചെയ്യൂല. വേറൊരു കമ്പനിയിൽ ഇവിടെ എത്ര ആത്മാർത്ഥമായി പണിയെടുത്താലും ചെറിയൊരു ഫോൾട്ട് മതി, അടുത്ത നിമിഷം പുറത്താവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മെ പുറത്താക്കാൻ സാധ്യതയുണ്ട്. ആത്മാർത്ഥത കൊണ്ടൊന്നും വലിയ കാര്യമൊന്നും ഈ കമ്പനിയിലില്ല എന്ന് ബോധ്യപ്പെട്ടാൽ, നോൺ സെക്യൂരിറ്റി ഫീൽ ലഭിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായി പണിയെടുക്കാൻ, നിർഭയമായി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? ഒരിക്കലുമില്ല. എന്തായാലും ആ രണ്ട് പേരുടെയും ജോലി ആർക്കോ വേണ്ടിയായിരിക്കും. ഇതുപോലെ സത്യവിശ്വാസിയുടെ മനസ്സ് സ്വർഗമുറപ്പാണ്. എനിക്കെന്തായാലും സ്വർഗം കിട്ടും, കാരണം എൻ്റെ റബ്ബ് ഗഫ്ഫാറാണ്, റഹീമാണ്, റഹ്മാനാണ്, എല്ലാവരോടും കരുണ ചെയ്യുന്നവനാണ്, ഒരു പേടിയുമില്ല എന്ന രീതിയിലാണെങ്കിൽ തീർച്ചയായും നന്മകൾ കൂടുതൽ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. കാരണം എന്ത് ചെയ്താലും സ്വർഗമുറപ്പാണല്ലോ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും കഴിയില്ല. നേരെ തിരിച്ച് നരകത്തെക്കുറിച്ചുള്ള വലിയ പേടി, എന്തായാലും ഞാൻ നരകത്ത് കിടക്കും ഉറപ്പാണ്, കാരണം അതിന് മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ തെറ്റുകളൊന്നും പൊറുക്കാൻ മാത്രമുള്ളതല്ല, ഒരിക്കലും റബ്ബ് പൊറുക്കില്ല എന്ന ഒരു പേടി മാത്രമായി കഴിഞ്ഞാലോ, തീർച്ചയായും അവനും നന്മകളിൽ വ്യാപൃതനാവാൻ സാധിക്കില്ല, കാരണം ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സ് പറയുന്നു. പിന്നെ എങ്ങനെയാണ് സത്യവിശ്വാസി ഉണ്ടാവേണ്ടത്? മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, യജിബു അൻ യകൂന ഖൽബുഹു ബൈനൽ ഖൗഫി വറജ, പ്രതീക്ഷയുടെയും ഭയത്തിൻ്റെയും, അള്ളാഹു റഹീമാണ്, റഹ്മാനാണ്, ഗഫൂറാണ്, ഗഫ്ഫാറാണ്, അത്യധികം അടിമകളെ സ്നേഹിക്കുന്നവനാണ് എന്ന റബ്ബിനെക്കുറിച്ചുള്ള നല്ല പ്രതീക്ഷയും, എന്നാൽ അതേസമയം ഷദീദുൽ ഇഖാബാണ്, വളരെ ശക്തമായി ശിക്ഷിക്കുന്നവനാണ് എന്ന ഭയവും, നരകം എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല, റബ്ബിൻ്റെ ശിക്ഷ അസഹനീയമാണ് എന്ന പേടി. അല്ലാഹു തന്നെ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, ഗാഫിറു ദംബ് വഖാബിലു തൗബ, നന്നായി ദോഷങ്ങൾ പൊറുക്കുന്നവനാണ് റബ്ബ്, തൗബ സ്വീകരിക്കുന്നവനാണ് റബ്ബ്, ഷദീദുൽ ഇഖാബ് അതോടൊപ്പം അതിശക്തമായി ശിക്ഷിക്കുന്നവനുമാണ്, വളരെ ശക്തമായ ശിക്ഷ നൽകുന്നവനാണ്, എല്ലാ വിശേഷണങ്ങളും ഒരുമിച്ചവനാണ് റബ്ബ്. അതേ ഒരു പ്രതീക്ഷയും പേടിയും നമ്മുടെ മനസ്സിലുണ്ടാവുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു മനുഷ്യനോട് ചോദിച്ചു, മാ തിഷ്കു, നീ എന്തിനാണ് ഇങ്ങനെ ആവരാതിപ്പെടുന്നത്, എന്താണ് നിൻ്റെ ഭയം? അദ്ദേഹം പറഞ്ഞു, നബിയെ, എനിക്ക് സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്, ഞാൻ കുറേയൊക്കെ അമലുകൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, ചിലതൊക്കെ തെറ്റുകളാണ്, എന്നാലും എൻ്റെ റബ്ബ് റഹീമാണല്ലോ, എനിക്ക് സ്വർഗം പ്രതീക്ഷയുണ്ട്. പക്ഷേ അഥവാ എൻ്റെ തെറ്റുകൾ അവൻ പൊറുത്തില്ലെങ്കിലോ, ഞാൻ നരകത്തെ പേടിക്കുന്നുമുണ്ട്. ആ പേടിയാണ് എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നത്, വല്ലാതെ എന്നെ ഭയപ്പെടുത്തുന്ന ഒരു ചിന്തയാണ് ഈ നരകമെന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജ്തമഅ ഫീ ഖൽബി മുഅ്മിനിൻ ഇല്ലാ ദഖല ജന്ന. ഈ രണ്ട് സ്വഭാവവും, അതായത് അള്ളാഹുവിനെക്കുറിച്ചുള്ള പ്രതീക്ഷയും അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഓർത്തുള്ള ഭയവും, രണ്ടും ഒരു സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ ഒരുമിച്ച് കൂടുകയില്ല, ഇല്ലാ ദഖല ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ. അങ്ങനെ ഒരുമിച്ച് കൂടുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, സ്വർഗത്തിലേക്കുള്ള മനസ്സാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നല്ല മനസ്സിൻ്റെ ഉടമകളായി നമ്മെ വളർത്തുമാറാവട്ടെ.
നമ്മയും നമ്മുടെ മക്കളെയും ഭാര്യ സന്താനങ്ങൾ കൂട്ടുകുടുംബങ്ങൾ നാമുമായി ബന്ധപ്പെട്ടവർ നമ്മെ സ്നേഹിക്കുന്നവർ നാം സ്നേഹിക്കുന്നവർ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.